കാൽപന്തിന്റെ തട്ടകത്തിൽ ഇനി മൂന്നുനാൾ നാടകപ്രേമികളുടെ പെരുംകളിയാട്ടം എടാട്ടുമൽ ആലംവളപ്പിൽ 10 മുതൽ ആരംഭിക്കുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന തൃക്കരിപ്പൂർ കെഎംകെ സ്മാരക കലാസമിതിയുടെ പ്രശസ്തമായ നാടകാവിഷ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഖസാക്കിലെ മണ്ണടിഞ്ഞു പോയ പൂർവികർ പുരാവൃത്തം ഉണർത്താനായി ഖസാക്കിന്റെ മണ്ണിലേക്ക് വീണ്ടും വരുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത് ഓലച്ചൂട്ട് തെളിയിച്ചുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങൾ കടന്നുവരുന്നത് കസാക്കിലേക്ക് വരുന്ന പരേതാത്മാക്കളുടെ പ്രയാണത്തിന് വഴിതെളിയിക്കുന്ന ഓലച്ചൂട്ട് നിർമ്മാണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി രാത്രിയുടെ ഏതോ യാമത്തിൽ പേടിപിടുത്തുന്ന കനത്ത നിശബ്ദതയിൽ കൂരിരുട്ടിനെ വകഞ്ഞുമാറ്റി ചൂട്ട് തെളിയിച്ച് കൂമൻകാവും ചെതലിമലയും അറബിക്കുളവുമൊക്കെ താണ്ടിയെത്തുന്ന ഒരുപറ്റം കഥാപാത്രങ്ങളും അവരുടെ യാത്രയ്ക്കുതകുന്ന സംഗീതവും രംഗസംവിധാനങ്ങളുമാണ് ആദ്യമായി അരങ്ങിലെത്തുന്നത് പ്രധാന കഥാപാത്രങ്ങളായ കുട്ടാടൻ പൂജാരി കാലിയാർ ശിവരാമൻ പിള്ള മൈമൂന രവി മാസ്റ്റർ അപ്പുക്കിളി അള്ളാപ്പിച്ച മൊല്ലാക്ക കുപ്പുവച്ചൻ ആബിദ തുടങ്ങിയ നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും കയ്യിലൊരു കത്തിച്ചുപിടിച്ച ചൂട്ടുമായി മറ്റേ കയ്യിൽ നിവർത്തിപ്പിടിച്ച കുടയുമായി എത്തുന്നതോടെയാണ് രംഗം സജീവമാകുന്നത് ഏകദേശം 300 ഓലച്ചൂട്ടുകളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത് മദ്രസ സ്കൂൾ അറബിക്കുളം കൂമൻകാവ് തുടങ്ങിയവ പ്രേക്ഷകരുടെ തൊട്ടുമുന്നിൽ എത്തുന്ന പ്രതീതിയാണ് അരീന തിയേറ്ററിന്റെ സാധ്യതകളിലൂടെ വ്യത്യസ്ത നാടകാനുഭവം സംജാതമാക്കുന്നത് ഇത്രയും മഹത്തരമായിട്ടുള്ളൊരു സാഹിത്യ കൃതി അത് മറ്റൊരു ഭാഷയിലേക്ക് അതിനെ മാറ്റി നടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് കോൺട്രവേഴ്സികൾ ഒരുപാട് ചലഞ്ചുകൾ അൺസേർട്ടനിറ്റികൾ ഇതൊക്കെ നമുക്ക് അന്നുണ്ടായിരുന്നു പക്ഷേ ഈ നാടകം നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ തൃക്കരിപ്പൂരിലെ നടന്മാരും കെഎംകെ പോലുള്ളൊരു അതിഗംഭീരമായിട്ടുള്ള സാംസ്കാരിക സംഘടനയും അതിൻ്റെ പിന്നിൽ നിലയുറപ്പിച്ചത് കൂടിയിട്ട് ഈ മാസം 10, 11, 12 എന്നീ തീയതികളിലായി 3 ദിവസമാണ് നാടകം അരങ്ങിലെത്തുക 2015 ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഒ വി വിജയൻ്റെ ഈ പ്രശസ്തമായ കഥ 7 വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആദ്യമായി അരങ്ങിലെത്തിയ എടാട്ടുമൽ ആലുംവളപ്പിൽ വീണ്ടും എത്തുന്നത് വിഖ്യാത സംവിധായകൻ ദീപൻ ശിവരാമനാണ് നാടകത്തിൻ്റെ സംവിധാനം നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ